നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇപ്പം ഗ്ലാസേഴ്സ് ഗ്രൂപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഷെയറുകൾ വിൽക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഇപ്പം ഡെയിലി മെയിലൊക്കെ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഒരു ഖത്തറി ഗ്രൂപ്പിന് യുണൈറ്റഡ് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്ലാസേഴ്സ് ഇപ്പോൾ അതിനൊരു ഡെഡ് ലൈനായിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മിഡോടുകൂടി ആ ഒരു ഇതിലേക്ക് അവരെത്തുക എന്നുള്ളൊരു കാര്യമാണ്. ഖത്തർ പോലെയുള്ള രാജ്യത്ത് നിന്നുള്ളൊരു വലിയ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് വേൾഡ് കപ്പിനൊക്കെ ശേഷമാണ് ഈ ഒരു ഗ്രൂപ്പ് കുറച്ചും കൂടി യുണൈറ്റഡിൻ്റെ ഒരു ലെഗസിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ എത്രത്തോളം വലിയൊരു ക്ലബ്ബാണെന്നുള്ളത് മനസ്സിലാക്കി ഇൻട്രസ്റ്റ് കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഒരു ഡെയിലി മെയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു പ്രകാരം അവർക്ക് വാങ്ങുകയാണെങ്കിൽ ഫുൾ ഷെയർ വാങ്ങുക എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റ്. അവർക്ക് ഭാഗികമായിട്ടുള്ള ഷെയറുകൾക്കൊന്നും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യവും ഇതിലെടുത്ത് പറയേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ യുണൈറ്റഡ് വാങ്ങാൻ ഇംഗ്ലീഷ് ബിസിനസ്മാനായിട്ടുള്ള സർ റാഫ് ക്ലിഫ് എന്ന് പറയുന്ന ആളും രംഗത്തുണ്ട്. അദ്ദേഹം ഒരു വലിയ ബിസിനസ്മാനാണ്. അപ്പം അദ്ദേഹവും ഈ ഒരു ഇതിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇപ്പം ഖത്തർ ഗ്രൂപ്പ് പോലെയുള്ള ഇപ്പം നമുക്കറിയാം PSG ഇൻവെസ്റ്റ് ചെയ്തത് ഖത്തർ ബേസ്ഡ് കമ്പനി ആയിരുന്നു. അപ്പോൾ അവർക്ക് എത്ര ഒരു ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ചേഞ്ച് തന്നെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തരത്തിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെൻഹാഗിനൊക്കെ അത് ഒരു വലിയ ബാക്കിങ് തന്നെയായിരിക്കും. അവർക്ക് ട്രാൻസ്ഫറിലൊക്കെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലിലും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവർ 6 ബില്യൺ യൂറോ ആണ് വിലയിട്ടിരിക്കുന്നത് ഗ്ലാസേഴ്സ് ഗ്രൂപ്പ് ക്ലബിനായി. അപ്പോൾ ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു ഖത്തർ ഗ്രൂപ്പ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ചേഞ്ചസ്, ഒരു ടോപ്പ് ലെവൽ എന്നുള്ള ഇടയ്ക്കൊന്ന് പിന്നോട്ട് പോയിരുന്നു യുണൈറ്റഡ്, ആ ഒരു ലെവലിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ തീർച്ചയായിട്ടും അത് സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.